വയൽക്കാടുകൾ വന്ന് തകർത്ത് വാരിയ ഒരാഴ്ചക്കാണ് നാളെ നാളെ കൊണ്ട് തിരശ്ശീല വീഴുന്നത്. അപ്പൊ വയൽക്കാടുകളായിട്ട് വന്ന 6 പേരുടെയും ഒരു ഗെയിം അനാലിസിസ് ആണ് ഈ ഒരു വീഡിയോ. ഏറ്റവും ഇനാക്റ്റീവായിട്ട് നിന്നവരിൽ നിന്ന് നമുക്ക് ആദ്യം തുടങ്ങാം. ഒരുപാട് പ്രതീക്ഷകൾ തന്ന് പറഞ്ഞു പറ്റിച്ച സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ, വാഴ നമ്പർ 1 അവാർഡ് ഞാൻ പുള്ളിക്ക് തന്നെ കൊടുക്കും. അവിടെ ഉള്ളവര് ഇത് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ജയിലിലേക്ക് സായിയെ നോമിനേറ്റ് ചെയ്തത്. ആൾക്ക് പറ്റിയൊരു ഷോ ഒന്നും അല്ല ഈ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്നത്. അതോ ഇനി പുള്ളി ഫസ്റ്റ് വീക്ക് അവിടെ അഭിനയിച്ച് നിന്നതാണോ എന്നും അറിയില്ല. നല്ല പ്രേക്ഷക പിന്തുണയുമായിട്ട് കയറിയിട്ട് അവിടെ ചെന്ന് അതെല്ലാം കളഞ്ഞു കുടിച്ചു. അത്യാവശ്യം നല്ല രീതിയിൽ ഹേറ്റേഴ്സും ഉണ്ട് ഇപ്പം. അതാണ് സായിയുടെ കാര്യം. സായിക്ക് ഇനി വേണമെങ്കിലും ഗ്രാഫ് ഉയർത്തിക്കൊണ്ട് വരാം, വരണം, അല്ലെങ്കിൽ പിന്നെ പുറത്താവും. ആ കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. അതുകൊണ്ട് വാഴ നമ്പർ 1 സായി കൃഷ്ണ. വാഴ നമ്പർ 2 ആയിട്ട് തോന്നിയതും ഇതേപോലെ ഒരുപാട് പ്രതീക്ഷകൾ തന്ന് ഹൗസിലേക്ക് കയറി പുറത്തായവരിൽ നിന്നും ഒരു പാഠവും പഠിക്കാതെ അവരുടെ വഴി ഫോളോ ചെയ്യുന്ന ഒരു കണ്ടസ്റ്റന്റ്. സെക്ഷുവൽ ഹരാസ്മെന്റ് കാർഡ് ഇറക്കി ഇന്ന് ചീറ്റിപ്പോയ ഒരു കണ്ടസ്റ്റന്റ് അഭിഷേക് ജയദീപ്. ഇതുവരെ ജെൻഡർ കാർഡ് ഒന്നും ഇറക്കി കളിച്ചിട്ടില്ല, അതിന് അഭിനന്ദനങ്ങൾ. പക്ഷെ വളരെ ഇനാക്റ്റീവ് ആണ്, ഒരു രീതിയിലും ഗെയിമിലൊന്നും ആക്റ്റീവായി കാണുന്നില്ല. മറ്റുള്ളവർ കൊടുക്കുന്നതിന്റെ പകുതിയുടെ പകുതി കോൺട്രിബ്യൂഷൻസ് ഇല്ല ഈ ഒരു 1 വീക്ക് കൊണ്ട്. ജയദീപിന്റെ മുന്നോട്ടുള്ള ഗെയിം എന്താണ് എന്ന് കാണാനും എനിക്ക് പേഴ്സണലി വലിയ ആകാംക്ഷയൊന്നുമില്ല. അത് ഇത്രക്കിത്രക്കൊക്കെ ഉള്ളൂ എന്ന് എനിക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് വാഴ നമ്പർ 2 അഭിഷേക് ജയദീപ്. ഇനി ഒരു ആവറേജ് ലെവലില് കളിച്ച് ഗ്രാഫ് റീറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് നമ്മുടെ അഭിഷേക് ശ്രീകുമാർ. കുറെ പേര് നനഞ്ഞ പടക്കമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. വന്ന് കയറിയപ്പോൾ ഉള്ള ഒരു ഫയർ ഇപ്പൊ ഇല്ല, അത് കറക്റ്റാണ്, അതൊരു പരിധി വരെ ഞാനും അംഗീകരിക്കുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നത് അഭിഷേക് ഇപ്പോ കൺഫ്യൂസ്ഡ് ആണെന്നാണ്. എന്ത് ചെയ്യണം എന്നൊരു കൺഫ്യൂഷൻ ഉള്ള പോലെയൊക്കെ, ആരെ ടാർഗറ്റ് ആക്കണം എന്നൊരു കൺഫ്യൂഷൻ ഉള്ള പോലെയൊക്കെ. ഗ്രാഫ് താഴെ പോയിട്ടൊന്നുമില്ല, ഇനി സമയമുണ്ട്. കൺഫ്യൂഷൻ മാറ്റി തിരിച്ച് ട്രാക്കിലേക്ക് ഇറങ്ങിയാൽ നല്ല പ്രേക്ഷക പിന്തുണ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചേക്കും. ചിലപ്പോ ആവറേജ് ആയിട്ട് തോന്നിയ മറ്റൊരു കണ്ടസ്റ്റന്റ് ആണ് നന്ദന. നന്ദനയുടെ ഗെയിം നല്ല ഓവർ സ്മാർട്ട് ആയിട്ടുള്ള ഒരു ഗെയിമാണെന്ന് എനിക്ക് തുടക്കത്തിൽ തോന്നിയിരുന്നു. അതുകൊണ്ട് അതിന്റേതായ തിരിച്ചടികൾ നന്ദനയ്ക്ക് കിട്ടുന്നുണ്ടായിരുന്നു ഈ ഒരു 1 വീക്കില്. പക്ഷെ ജാസ്മിനെ ഒക്കെ ടാർഗറ്റ് ചെയ്ത് കിട്ടുന്ന ഗ്യാപ്പിലൊക്കെ നല്ല പോയിന്റുകൾ പറഞ്ഞ് കൊട്ടുകൊടുക്കുന്ന നന്ദനയെ ഞാൻ ലൈവില് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാതെ തോന്നുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് നന്ദന. നല്ല രീതിയിൽ കളിച്ച് വരാൻ സാധ്യതയുണ്ട്, അല്ലെ താഴേക്ക് പോകാനും ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഷോ സ്റ്റീലേഴ്സിലേക്ക് വരാം. ദ സ്ട്രോങ്സ്റ്റ് 2 പേര്, പൂജ. നിലവിലെ ഫീമെയിൽ കണ്ടസ്റ്റന്റ്സിലെ സ്ട്രോങ്സ്റ്റ് എന്ന് ഒരാഴ്ച കൊണ്ട് നമ്മളെ കൊണ്ട് പറയിപ്പിച്ചുവെങ്കില് ഊഹിക്കാവുന്നതേ ഉള്ളൂ പൂജയുടെ റേഞ്ച്. നല്ലപോലെ സംസാരിക്കാൻ അറിയാവുന്ന വാക്ചാതുര്യമുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. ഒരു പോസിറ്റീവ് എനർജിയാണ് കാണുമ്പോൾ തന്നെ, ഒട്ടും തന്നെ വെറുപ്പിച്ചിട്ടില്ല. നല്ല രീതിയിലാണ് ഗെയിം കളിച്ചത്. ആർക്കിട്ട് എവിടക്കിട്ട് കൊടുക്കണമെന്ന് കറക്റ്റ് ആയിട്ട് അറിയാം പൂജയ്ക്ക്. നിലവില് ഞാൻ ടോപ്പ് 5 നോക്കിക്കാണുന്ന ഒരു മത്സരാർത്ഥിയാണ് പൂജ. ഈ വരുന്ന ആഴ്ച പവർ ടീമിലാണ്, അപ്പൊ അതും ഞാൻ നോക്കി കാണുന്നുണ്ട് എങ്ങനെ പൂജ അത് പവർ യൂട്ടിലൈസ് ചെയ്യുമെന്നുള്ളൊരു കാര്യം. പിന്നെ സിബിൻ, ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് സിബിൻ. ഈ സീസന്റെ വിന്നർ ആയാലും അത്ഭുതപ്പെടാൻ ഒന്നുമില്ല. ആ രീതിയില് കളിച്ച് മുന്നിലേക്ക് ഗ്രാഫ് ഉയർത്തിക്കൊണ്ട് വന്നൊരു കണ്ടസ്റ്റന്റ് ആണ് സിബിൻ. ഈ രീതിയിൽ കളിച്ചു പോയാൽ സിബിൻ വിന്നറും ആവും, അതിലൊരു ഡൗട്ടും ഇല്ല. അമ്മാതിരി ഒരു BB മെറ്റീരിയലാണ് സിബിൻ. കഴിഞ്ഞ ദിവസത്തെ മറ്റേ കോമഡി മൈം മാത്രം മതി സിബിൻ എന്ന എന്റർടൈനറിന്റെ ആ ഒരു റേഞ്ച് മനസ്സിലാക്കാൻ. കണ്ണിങ് ആയിട്ടുള്ള ഗെയിമാണ് പുള്ളി ഫസ്റ്റ് വീക്കിൽ കളിച്ചത്. ഒരു രക്ഷയില്ല, കണ്ണിങ് ഗെയിം എന്ന് തന്നെ പറയണം. അൻസിബേനെ ബെഡിൽ നിന്നും ഇറക്കുമെന്ന് ലാലേട്ടന്റെ അടുത്ത് പറഞ്ഞിരുന്നു, അത് പുള്ളി നടപ്പിലാക്കി. ബെഡിൽ നിന്നും ഇറക്കുക മാത്രമല്ല, ഫീൽഡിലേക്ക് ഇറക്കി. ശ്രീധുവിനെ നല്ല ഒന്നാന്തരമായിട്ട് തട്ടേക്ക് എത്തി ആക്റ്റീവ് ആക്കി എടുത്തു. ശ്രീരേഖയുടെ കളികൾ കുറെയൊക്കെ എക്സ്പോസ് ചെയ്തു. ഋഷിയെ മെന്റലി ആൻഡ് ഇമോഷണലി തേച്ചൊട്ടിച്ചു. പിന്നെന്താണ്, ഇന്ന് ജയദീപിനെതിരെ ഒരു ഒഫൻസ് ഗെയിം തുടങ്ങി. ജയിൽ നോമിനേഷൻ സമയത്ത് 3 പോയിന്റുകൾ എടുത്ത് വീശിയാണ് ആശാൻ ജയദീപിനെതിരെ ഒരു ഒഫൻസ് ഗെയിം കളിച്ചു തുടങ്ങിയത്. ഇനി സിബിന്റെ ഒരുപാട് വേറെ ലെവൽ കളികൾ നമ്മൾ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. ഇതുവരെ ഉള്ളതിൽ ദ സ്ട്രോങ്സ്റ്റ് വൈൽഡ് കാർഡായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് DJ സിബിൻ തന്നെയാണ്. ഇത് ഞാൻ പറയുന്നത് ഫസ്റ്റ് വീക്ക് വെച്ചിട്ടാണ്. കളികൾ എങ്ങനെ വേണേലും മാറി മറിയാം, ഇനിയും ദിവസങ്ങൾ മുന്നോട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇത്രയുമായിരുന്നു വൈൽഡ് കാർഡുകളെ കുറിച്ചുള്ള ഒരു അവലോകനം. കഴിഞ്ഞ സീസണിലെ വൈൽഡ് കാർഡുകളെ വെച്ച് നോക്കുമ്പോൾ ഈ സീസണിലേത് ഫാർ ബെറ്റർ ആണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുമാത്രമല്ല അവിടെ കയറി മൊത്തത്തിൽ അങ്ങ് ഇളക്കി മറിച്ചു ഫസ്റ്റ് വീക്കിൽ തന്നെ. അതെനിക്ക് തോന്നുന്നു 6 പേരെ ഒന്നിച്ച് കയറ്റിവിട്ടത് കൊണ്ടായിരിക്കണം. ഉറങ്ങിക്കിടന്ന ആ ഒരു വീട്ടിലൊരു ഓളമൊക്കെ ഫീൽ ചെയ്തു ലൈവ് കാണുന്ന സമയത്ത്. ഫുൾ ടൈം ഒരു ബഹളം ഉള്ള പോലെയൊക്കെ ഫീൽ ചെയ്തു. അടുത്ത ആഴ്ചയും ഈ ഒരു വൈൽഡ് കാർഡുകളുടെ ഒരു പ്രോഗ്രസ് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒരു വീഡിയോയും കൂടി ചെയ്യുന്നതായിരിക്കും. ആരെങ്കിലും മുകളിലേക്ക് കയറി വരുമോ എന്നും നമുക്ക് നോക്കാം. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും.